തിരുവല്ല താലൂക്കിൽ കുറ്റൂർ എന്ന പ്രദേശത്ത് കിണറ്റുകാലായിൽ വീട്ടിൽ വിനോദ് തൻ്റെ ഭാര്യ സിസിലി അവർക്ക് ദൈവം നൽകിയ രണ്ട് മക്കൾ അഹിനോവ് അദീന. വിനോദ് 2008 സിസിലിയെ വിവാഹം ചെയ്തു. സന്തോഷകരമായ ജീവിതം. ആദ്യ കുട്ടി ജനിച്ചു. 2011 രണ്ടാമത്തെ കുട്ടിക്കും സിസിലി ജന്മം നൽകി. സിസേറിയനായതിനാൽ അനന്തര ശുശ്രൂഷകൾക്ക് ശേഷം വീട്ടിലെത്തി. രണ്ടാമത്തെ കുഞ്ഞുമായി വീട്ടിലെത്തിയ സിസിലിക്ക് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശ്വാസംമുട്ടൽ. പെട്ടെന്ന് തന്നെ പ്രസവം നടന്ന അതേ ആശുപത്രിയിലെത്തി. മരുന്ന് നൽകി വിട്ടയച്ചു. 5 തവണ പോയി വന്നു. യാതൊരു കുറവും ഉണ്ടായില്ല. കാലുകൾ നീരുവെച്ചു. ചുമച്ച് രക്തം പുറത്തു വരുവാൻ തുടങ്ങി. ചികിത്സിച്ച ഡോക്ടർ കൈവിടിഞ്ഞു. എത്രയും വേഗം മെഡിക്കൽ കോളേജിലെത്തണം. ഉടനെ അടുത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തിച്ചു. അവിടെ വച്ച് രോഗം സ്ഥിരീകരിച്ചു. തൻ്റെ പ്രിയതമ മാരകമായ ഹൃദ്രോഗത്തിൻ്റെ പിടിയിലാണെന്ന് വിനോദ് അറിഞ്ഞു. എൻ്റെ പേര് വിനോദ്. ഞാൻ സിസിലിയുടെ ഭർത്താവാണ്. അപ്പം ഞാൻ എൻ്റെ വരുമാനമാർഗ്ഗം ഓട്ടോ ഓടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോഴീ സാഹചര്യത്തിൽ ഓട്ടം പൊതുവെ കുറവാണ്. മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയും ഓട്ടോവും ഈ ഹോസ്പിറ്റലിലെ മരുന്നുകൾ ഇരിജോക്സിൻ വാർപ്പ് ഈ ഗുളികകളൊക്കെ വാങ്ങിക്കാനുള്ള യാതൊരു നിർവാഹവും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഈ ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെയുള്ള ഓപ്പറേഷന് കാലാവധി കഴിഞ്ഞ 10 വർഷമായി. 10 വർഷമാണ് ഡോക്ടർമാർ കാലാവധി പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അതിൻ്റെ സമയം കഴിഞ്ഞപ്പം വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. വാൽവ് കംപ്ലൈൻ്റ്, ഒരു വാൽവ് റിപ്പയർ ചെയ്ത വാൽവ് മാറി വെക്കുകയും വേണം. ഒരു വാൽവ് റിപ്പയർ ചെയ്യുകയും വേണം. അങ്ങനെ ഒരു കണ്ടീഷനിലാണ്. ഒരു ബ്ലോക്കും ഉണ്ട്. അപ്പം വളരെയധികം ശ്വാസം മുട്ടലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ വേദന സഹിക്കാൻ വയ്യാതപ്പോൾ ഹോസ്പിറ്റലുകളിൽ നിരന്തരമായിട്ട് കൊണ്ടുപോകാറുണ്ട്. അത് ഭയങ്കര പ്രതിസന്ധി സാഹചര്യങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. അവരെ ഞങ്ങൾ ഈ രാത്രി ഈ അസുഖവും ബാധിച്ച് എങ്ങും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവരെ മറ്റുള്ള വീടുകളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര പ്രതികൂല സാഹചര്യങ്ങളാണ് അനുഭവപ്പെടുന്നത്. വീണ്ടും ഹോസ്പിറ്റലിൽ വീട്ടിൽ വരുമ്പോൾ വീണ്ടും അസുഖം കൂടുമ്പോൾ വീണ്ടും ശ്വാസം മുട്ടലെ തുടർന്ന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് 7 ലക്ഷത്തോളം രൂപ ചെലവ് വേണ്ടി വരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒരു നിമിഷം കൊണ്ട് എല്ലാം അസ്തമിച്ചതുപോലെ ഒരു തോന്നൽ. ചുറ്റും നടക്കുന്നത് എന്തെന്നറിയാതെ നിന്നുപോയ നിമിഷം കയ്യിൽ താങ്ങിപ്പിടിച്ചുകൊണ്ടിരുന്ന പിഞ്ചുകുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണീർക്കണം തുടച്ചുകൊണ്ട് വിനോദ് ഡോക്ടറോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് അത്രയും കാശെടുക്കുവാനില്ല, കോട്ടയത്തേക്ക് പോകുവാൻ അനുവദിക്കണം. നിലവിൽ വിനോദും സിസിലിയും 2 കുട്ടികളുമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ദിവസവും ഓട്ടോ ഓടിക്കുന്ന ചെറിയ വരുമാനം കൊണ്ടുവേണം കുടുംബത്തെ പോറ്റാനും സിസിലിയുടെ ചികിത്സയ്ക്കും വാടകയ്ക്കുമൊക്കെ വഴി കണ്ടെത്തേണ്ടതും. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി 2011 നവംബർ 2 സിസിലി തുറന്ന ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. 2 ഹൃദയവാൽവുകൾക്കും തകരാറുണ്ടെന്ന് പരിശോധനയിലൂടെ കണ്ടെത്തിയിരുന്നു. ഒരു വാൽവിന് റിങ് ഘടിപ്പിക്കുകയും അതിൻ്റെ ചുരുക്കം ഇല്ലാതാക്കുകയും ചെയ്തു. മറ്റേ വാൽവിന് ഉണ്ടായിരുന്ന അത്യാവശ്യ കേടുപാടുകൾ മാറ്റുകയും ചെയ്തു. 10 വർഷത്തെ കാലാവധി മാത്രമേ ഒരു വാൽവിനോട് ചേർത്ത് വെച്ചിട്ടുള്ള റിങ്ങിനുള്ളൂ. അതിനുശേഷം ഓപ്പറേഷൻ നടത്തി അത് മാറ്റിവെക്കേണ്ടതുമാണ്. കഴിഞ്ഞ 9 വർഷവും ആയുസ് തന്ന ദൈവത്തോട് സിസിലിയും വിനോദും നന്ദിയുള്ളവരാണ്. ഇക്കാലം അത്രയും വലിയ ശാരീരിക വിഷമതകളില്ലാതെ ജീവിച്ചു. എൻ്റെ പേര് സിസിലി എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് വിനോദ്. 2008 ജനുവരി 19 എൻ്റെ വിവാഹം. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ വർഷം തന്നെ ഒരു മകനുണ്ടായി. അതിനുശേഷം 2011 എനിക്കൊരു മകളുണ്ടായത്. മകളുണ്ടായിക്കഴിഞ്ഞാണ് എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞ് ശ്വാസം മുട്ടലുണ്ടായി. 5-6 ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ പോയെങ്കിലും സാധാ മരുന്ന് തരും. അത് കഴിച്ചിട്ടങ്ങ് ഒരു കുറവില്ലാതെ വന്നു.
പിന്നെ പെട്ടെന്നാണ് എൻ്റെ കാലൊക്കെ നീര് വെച്ച് ചുമച്ച് ശ്രദ്ധിക്കുന്നത് ബ്ലഡായിരുന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ. അന്നേരത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോയാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ പുഷ്പരിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് എൻ്റെ അസുഖം കണ്ടുപിടിച്ചത്. പിന്നെ ഈ 9 വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് മരുന്ന് കഴിക്കണം. ആദ്യത്തെ സർജറി 2011 നവംബർ 2 ചെയ്തു. ഇപ്പോൾ ഈ നിമിഷം വരെയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സർജറി പറഞ്ഞിരിക്കുവാണ്. ഞങ്ങൾക്ക് ഒരു ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുവാണ്. വലിയ വരുമാനമൊന്നും ഇല്ല. മകൻ 6 പഠിക്കുന്നു, മോൾ 4. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല. വാടക വീട്ടിലാണ് കഴിയുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ ഒന്നുമില്ല. ഈ മകളുണ്ടായതിന് ശേഷമാണ് എനിക്ക് ഹാർട്ടിന് അസുഖമാണെന്ന് അറിയുന്നത്. ഇപ്പോഴാണെങ്കിലും ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ ഒരു ഒരാഴ്ചയിലൊരു 3 ദിവസമെങ്കിലും ആശുപത്രി കയറി ഇറങ്ങണം. ഓടാൻ പോലും പോകാൻ പറ്റാതെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുവാണ്. പിള്ളേരെ വളർത്താനൊക്കെ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞങ്ങളെ ദൈവമാണ്, ഒന്നുമില്ലെങ്കിൽ ലൈവിൽ നടത്തുന്ന ദൈവമാണ്. പിള്ളേരുടെ കാര്യം ഓർത്താണ് ഒരു വിഷമം. കൊച്ചു പിള്ളേരാണ്. വാടക ഇപ്പോൾ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഭവനം എനിക്ക് വേണം. ഇപ്പോൾ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിനും സാമ്പത്തികം വേണം. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയേ പറ്റൂവെന്ന് ഡോക്ടർമാർ അറിയിച്ചു കഴിഞ്ഞു. കോവിഡ് സാഹചര്യത്തിൽ വരുമാനം ഏകദേശം നിലച്ച പോലെയാണ് വിനോദിൻ്റെ കുടുംബത്തിന്. സിസിലി കഴിക്കേണ്ട ചില അത്യാവശ്യ മരുന്നുകൾ വാങ്ങേണ്ടതിന് പോലും ബുദ്ധിമുട്ടുണ്ടായി. 3 തവണ കോട്ടയത്ത് പോകണം. 4000 രൂപയോളം മരുന്നിന് വേണ്ടി വരും. ആശുപത്രിയിൽ പോകുന്നതിന് പോലും നിർവാഹമില്ലാത്ത അവസ്ഥയായിരുന്നുവെന്ന് അവരുടെ കുടുംബ സുഹൃത്തായ സ്റ്റാൻലി കോട്ടമല്ല ഓർക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സ്റ്റാൻലി കോട്ടമല്ല. എനിക്ക് ഈ കുടുംബത്തെ ഏകദേശം ഒരു 10-14 കൊല്ലമായിട്ട് വ്യക്തിപരമായി അറിയാവുന്ന ഒരു വീടാണ് ഈ ഭവനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭവനത്തിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തോടെ കഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. ഈ സിസിലിയുടെ ഓപ്പറേഷൻ 2021 നടക്കേണ്ടതാണ്. എന്നാൽ ഗുളിക വാങ്ങാനും മറ്റുള്ള ആശുപത്രി ചെലവുകൾക്കുമായി ഒരു അൾട്ടിമേറ്റായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ശരിയായ രീതിയിൽ ഒരു സാമ്പത്തിക സ്രോതസ് ഈ ഭവനത്തിൽ കിട്ടുന്നില്ല. അത് കാരണം ഗുളികകൾ കൃത്യമായി വാങ്ങിച്ച് കഴിക്കുവാനും പ്രോട്ടീൻ ആഹാരങ്ങൾ കഴിക്കുവാനും ഒന്നും കഴിയുന്നില്ല ഈ ഭവനത്തിൽ. ചില സമയങ്ങളിൽ ഞാനാണ് ഈ സഹോദരിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. 1 മാസം കുറഞ്ഞതൊരു 4-5 ടെസ്റ്റുകളെങ്കിലും ചെയ്യണം. ആ ടെസ്റ്റിന് സാമ്പത്തികമായ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസം ചെല്ലും തോറും ഓരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരുന്നിലാണ് ഈ കുടുംബം പിടിച്ചു നിൽക്കുന്നത്. അത് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇല്ല. കഴിഞ്ഞ ദിവസം ആശുപത്രി ചെന്നെങ്കിലും ഡേറ്റുകളൊക്കെ ഫിക്സ് ചെയ്യാൻ ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ വേറൊരു രോഗം ശരീരത്തുള്ളതുകൊണ്ട് അതിൻ്റെ ഗുളിക കഴിച്ചതിന് ശേഷം മാത്രം വീണ്ടും അടുത്ത ദിവസം ചെല്ലുവാൻ ഡോക്ടർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഈ കുടുംബത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ സ്വന്തമായ 1 സെൻറ് ഭൂമി പോലുമില്ല. ഈ സിസിലി കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഒരു ലോക്ക്ഡൗൺ തുടങ്ങി ഒരു മാസം വരെ ചില ജോലികൾ ചെയ്യുവാൻ അവരുടെ സഭയിൽ തന്നെ അല്ലെ 1-2 വീടുകളിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ തീർത്തും അവശരായ ആ നിലയിലാണ് ഈ ഒരു നീണ്ട ഒരു 4-5 മാസക്കാലം. തുച്ഛമായി കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് അവർക്ക് ഈ ഭവനത്തിൽ
കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ക്രമീകരിച്ചു പോകാൻ പറ്റുന്നില്ല. ശരിക്കും ആഹാരം തന്നെ കൃത്യമായി കഴിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും നിങ്ങളെയും കൊണ്ട് കഴിയാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുത്ത് ഈ കുടുംബത്തെ നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും മറ്റ് എല്ലാ പ്രാർത്ഥനകളിലും വിലയോർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഓർക്കണമെന്ന് ഞാൻ വിനീതമായി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാണൻ വിട്ടുപോകുന്ന വേദനയാണ് ഓരോ തവണയും നെഞ്ചുവേദന വരുമ്പോൾ. എന്നാൽ താൻ അനുഭവിക്കുന്ന വേദന ആരെയും അറിയിച്ച് അവരെ കൂടെ വിഷമത്തിലാക്കാതിരിക്കുവാൻ സിസിലി ശ്രമിക്കാറുണ്ട്. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഈ മാതൃഹൃദയം ഒന്നുകൂടെ പിടയും. അവർക്ക് സ്വന്തമായി വീടില്ല എന്നോർക്കുമ്പോൾ കുട്ടികളെ മറ്റു വീടുകളിൽ ഏൽപ്പിച്ചിട്ടാണ് വിനോദ് സിസിലിയെ കൂട്ടി ആശുപത്രിയിൽ പോകാറുള്ളത്. മൂന്ന് വാൽവിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഡോക്ടർ പറഞ്ഞു. ബ്ലഡ് സർക്കുലേഷന് കാരണം ഈ ശരീരത്തിൽ അറിയാമല്ലേ, അങ്ങനെ നീര് കിട്ടുന്നത് ഹാർട്ടിനാന്നേരം നീർക്കെട്ടാകും. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോകാൻ പൈസ ഇല്ലാഞ്ഞാണ് തിരുവല്ലയിലെ ഫിസിഷ്യൻ മാണി ഡോക്ടറെ കൊണ്ട് കാണിച്ച്. ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് പമ്പ് ചെയ്യാൻ പോകാൻ പാടാൻ പോലെ, അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന് നീർക്കെട്ട് അതിൻ്റെ പുറത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞു. പുറത്തെല്ലാം ഭയങ്കര വേദനയും നീര് വരുന്ന ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ മേലാത്തൊരവസ്ഥയിലാണ് ഇരുന്നത്. ഇപ്പം ഇച്ചിരി കുറവ് തോന്നും. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ അതുപോലെ ആകും ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയെങ്കിലും ഈ സർജറി ഞാൻ കഴിഞ്ഞാൽ മതി ഇപ്പം ഞാൻ ചിന്തിക്കുക. ആദ്യം പേടിയായിരുന്നു, ഇപ്പം ഇത് കഴിയുന്ന നല്ലതെന്ന് അങ്ങനൊരു ഫീലിങ്സ് വരിക. കാരണം വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും ഒന്നും പുറത്ത് കാട്ടാതെ ഇങ്ങനെ അങ്ങ് നടക്കാണുന്നവരോർക്കും അസുഖമൊന്നും ഇല്ല, എന്നിവ നടക്കുന്നല്ലോ എന്നിട്ട് പലരും ചോദിക്കുന്നുമുണ്ട്. നമ്മളെല്ലാം കേട്ട് മൈൻഡാതെ അങ്ങ് നടക്കുക. എൻ്റെ മിടുക്കൊന്നുമല്ല, ദൈവമാണ് എന്നെ നടത്തുന്നത്, അതൊരു സത്യമുണ്ട്. പിള്ളേരുടെ കാര്യമോർത്താണ് കൂടുതലാതിരിക്കെ. ഓണപ്പരീക്ഷ ഇട്ടിട്ട് അതുങ്ങളെ പഠിപ്പിക്കാൻ പോലും പറ്റിയിട്ടില്ല, എനിക്ക് എക്സാം എഴുതിക്കാൻ പറ്റിയിട്ടില്ല. എന്തോ പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല അസുഖത്തെ പറ്റി. ഡോക്ടർ ആദ്യം സർജറി കഴിഞ്ഞപ്പോഴേ പറഞ്ഞ, ഞാൻ 10 വർഷം കഴിയുമ്പോൾ ഇത് മാറ്റി വെക്കണമെന്ന് എന്നോട് പറഞ്ഞതാണ്. ഞാനടുത്ത് ഇല്ല, ഇനി അങ്ങനൊന്നും വരത്തില്ല, നിങ്ങളുടെ എത്ര നാളും ചിരിച്ച് സന്തോഷിച്ച് നടന്നത്. വെച്ച സാധനം തെന്നി ഇരിക്കുകയാണ്, ഉള്ളിയുടെ എക്കോ എടുത്തിട്ട് ആ സാധനം പോലും റിങ് കാണാനില്ല ഹാർട്ടിനകത്ത്. അതെന്താണെന്ന് ഈ സർജറി ചെയ്താലേ അതും അറിയത്തുള്ളൂ. വെച്ച സാധനം അവിടെ അല്ല, അത്രയും ഡോക്ടേഴ്സ് വന്ന് എക്കോ എടുത്ത് നോക്കിയിട്ട് അത് വെച്ചത് കാണുന്നില്ല ആ റിങ്. എന്ത് ചെയ്യുന്ന എനിക്കും അറിയത്തില്ല. ആ തെന്നിയുടെ ആക്സിഡൻ്റ് ഉണ്ടായി, അത് പറ്റിയാണെന്നും അറിയത്തില്ല. ഇടത്തേക്കാല വണ്ടി വന്ന് ഇടിച്ചത്, അത് തെന്നിപ്പോയാണെന്നും അറിയത്തില്ല. അന്ന് നോക്കിയപ്പം കുഴപ്പമൊന്നും തോന്നിയില്ല. തിരുവല്ലയിൽ തന്നെ എക്സ്റേ എല്ലാം എടുത്തു. പക്ഷേ പിന്നീടാണെങ്കിൽ സർദിലുണ്ടായിരുന്നു, നിൽക്കാത്ത സർദിലായിരുന്നു. രണ്ടാഴ്ച സർദിച്ചാണെങ്കിൽ വയ്യായിരുന്നു. അന്നേരം ആശുപത്രി കൊണ്ട് മരുന്ന് അന്നേരം തരും, ഇഞ്ചക്ഷൻ എടുക്കും, കുറയും. പിന്നെയും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ആകും. ആശുപത്രി കയറിയാണെങ്കിൽ ലാസ്റ്റ് മാണ്ട് തന്നെ അവിടെ കിടത്തത്തുമില്ല. ഹാർട്ടിന് അസുഖമുള്ള കാരണം ഒത്തിരി മരുന്നൊന്നും തരാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് ഡോക്ടറെ വിളിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അടുത്തുള്ളവരിലും ഫിസിഷ്യനെ ആരുടെയും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ചപ്പോഴും അന്നേരം മരുന്ന് തരും, പക്ഷേ പൂർണ്ണ ഈ അസുഖം പിന്നെ അടുത്ത അസുഖത്തിൻ്റെ ആരംഭമാണെന്നാണ് ഈയിടെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത്. ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം എന്ന് പറഞ്ഞു. ഈ ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല, ഈ കുത്തിക്കെട്ടും വെച്ചുകൊണ്ട് ശക്തമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നെഞ്ചിന് വേദന കുത്തിക്കെട്ടങ്ങ് വലിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ ബ്ലഡാണ് വരുന്നത്. ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കട്ട ബ്ലഡ് വരും, ഭയങ്കര അസ്വസ്ഥയായിരുന്നു. കൊറോണ സമയത്തൊക്കെയാണെങ്കിൽ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലായിരുന്നത്. എന്നിട്ടും ദൈവം എന്നെ ഇത്രയും നടത്തുന്നുണ്ട്. ഈ ആശുപത്രി ആ ബസ്സിലൊക്കെ കയറി ഞാൻ ആശുപത്രിയിൽ ആദ്യമൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് പോലൊരു കാഴ്ച കൊറോണ അങ്ങനൊന്നും വരാൻ ദൈവം എന്നെ കാത്തു.
ടെസ്റ്റ് ഡ്രസ്സ് അതിൻ്റെയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ആണല്ലോ, നീ നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ആശുപത്രി കയറി ഇറങ്ങി മടുത്ത് സത്യം പറഞ്ഞാൽ എപ്പോഴും ചിന്തിക്കും ഇങ്ങനെ ഈ അസുഖം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ നാളെയും കൂടെ പോകണം. എനിക്ക് മടുത്ത് സത്യം പറഞ്ഞു ആശുപത്രി പോകാനിപ്പോൾ അങ്ങ് മടിയായിട്ട് വന്നിരിക്കുകയാണ്. അവരത്തോടെ ഡോക്ടേഴ്സിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഈ അസുഖത്തെപ്പറ്റി പറയുമ്പോൾ ഇനി പോകാതിരിക്കുന്നത് നല്ലതെന്ന് അങ്ങ് തോന്നും. പത്ത് വർഷമായി ഈ ആദ്യത്തെ സർജറി കഴിഞ്ഞത്. അടുത്തതിൻ്റെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. മാറ്റി വെക്കണം വാൽവ്. പിന്നെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അതിന് 3 ലക്ഷം രൂപയെങ്കിലും ആകും. ഞങ്ങൾക്ക് യാതൊരു വരുമാനവും ഇല്ല. ഹസ്ബൻഡാണെങ്കിൽ ഓട്ടോ ഓടിക്കുമ്പോൾ പൊതുവേ ഓട്ടം കുറവാണ്. വീട്ടിലെ ചിലവ് നടത്തണം. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക കൊടുക്കണം. 2 പിള്ളേരുണ്ട്. അതുങ്ങളെ നോക്കണം. എല്ലാം കൊണ്ടും ഞങ്ങൾ ബുദ്ധിമുട്ട്. എനിക്കൊരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞങ്ങളിവിടെ കഴിയുന്നത്. സ്വന്തമായിട്ട് 1 സെൻറ്റ് ഭൂമി പോലും ഇല്ല. ഒരു വീടോ ഇല്ല. 2 പിള്ളേരുണ്ട്. കൊച്ചു പിള്ളേരാണ്. എങ്ങും എത്തിയിട്ടില്ല. ആരും സഹായിക്കാൻ ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ആരുടെയും കയ്യിൽ ഒന്നുമില്ല. തരാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. ദൈവം വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. മൂത്ത മകൻ അഭിനവ്, 2-ാമത്തെ അദീന. എനിക്ക് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് സ്വന്തമായിട്ടൊരു വീട്. പിന്നെ ഇത്രയും നാൾ മരണത്തിന് നടുവിൽ എന്നെ നടത്തിയത് അനേകരുടെ പ്രാർത്ഥനയാണ്. ഇനിയും ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും താഴ്മ അപേക്ഷിക്കുകയാണ്. രോഗവും അതുമൂലമുണ്ടാകുന്ന വിഷമതകളും ആരും ചോദിച്ചു വാങ്ങുന്നതല്ല, ആരും ഇഷ്ടപ്പെടുന്നതുമില്ല. വിനോദും സിസിലിയും ഒരിക്കൽ പോലും ഇത് ആഗ്രഹിച്ചിട്ടുമുണ്ടാവില്ല. എന്നാൽ ഈശ്വരവിധിയെ തടുക്കുവാൻ ആർക്കും കഴിയില്ലല്ലോ. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നീയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമാക്കുന്നൊരേശുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേറുന്ന യേശുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിറുത്തിയാലും നെഞ്ചോട് ചേർക്കുന്ന യേശുണ്ട്. നെഞ്ചോട് ചേർക്കുന്ന യേശുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേറുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദനകളെ ലഘൂകരിക്കുവാൻ നമുക്ക് കഴിയും. നല്ല മനസ്സിൻ്റെ ഉടമകളായ നമുക്ക് ഓരോരുത്തർക്കും അത് സാധിക്കും. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. സിസിലിയുടെ ഹൃദയം തുടിക്കട്ടെ നമ്മളിലൂടെ.